അടുത്ത വെല്ലുവിളി എന്തായാലും വൈവിധ്യമാർന്ന തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ചടങ്ങ്. ചടങ്ങിൽ കൊമ്പ് വാദ്യ കലാകാരന്മാർക്ക് ഔദ്യോഗികമായി വാദ്യോപകരണങ്ങൾക്കെ അതിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഈ കൊമ്പ് കൈമാറുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും അത് മുഹമ്മദ് റിയാദ് ചുക്കാൻ പിടിച്ച മന്ത്രി മുഹമ്മദ് റിയാസാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ ചുമതല മന്ത്രി മുഹമ്മദ് റിയാസിനാണ്. മുഹമ്മദ് റിയാസിന്റെ ചുമതലയിലാണ് ഈ ഓണം വാരാഘോഷം നടന്നത്. വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഗവർണർ ഓണം വാരാഘോഷത്തിനെ അങ്ങനെ ഫ്ലാഗ് ഉയർത്തി തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനിയാണ് കാഴ്ചകൾ, ഇനിയാണ് ഓണം വാരാഘോഷത്തിന്റെ കാഴ്ചകൾ പൂർണ്ണതോതിലേക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഏറ്റവും സുപ്രധാനമായി ജനങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചകളും അത് തന്നെയാണ്. ഓരോ ഓണം വാരാഘോഷത്തിന് ഫ്ലാഗ് ഓഫ് നടന്നിരിക്കുന്നു. ഗവർണറും മന്ത്രി മുഹമ്മദ് റിയാസും ചേർന്നാണ് ഫ്ളാഗ് ഓഫ് നടത്തിയത്. വാരാഘോഷത്തിന്റെ മറ്റ് പരിപാടികളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തലസ്ഥാനത്തെ വീഥികളിലെല്ലാം ഉത്സവമേളമാണ്. നിരവധി ആളുകൾ റോഡിന്റെ ഇരുഭാഗത്തും തടിച്ചുകൂടി ഈ കാഴ്ചയ്ക്കായി കാണാൻ വേണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് വലിയ ആഘോഷ ദിവസം കൂടിയാണ്. താളമേള വർണ്ണങ്ങളോടെ വലിയ പ്ലോട്ടുകൾ, കലാപരിപാടികൾ, വിവിധ സംസ്ഥാനത്തെ കലാരൂപങ്ങൾ എന്നിവ ഓണം വാരാഘോഷ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരം നഗരത്തിൽ എല്ലാവരും ഒത്തുകൂടി വാരാഘോഷ പരിപാടികൾ കാണുകയാണ്. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. കുടുംബസമേതം മുഖ്യമന്ത്രി VIP ഭവനിൽ എത്തിയിട്ടുണ്ട്. വിവിധ ക്ലബ്ബുകളുടെ, വിവിധ സംഘടനകളുടെ പ്ലോട്ടുകൾ അണിനിരക്കുന്നു. കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ ഉണ്ടാകും. വലിയ ആഘോഷമാണ് ഇത്തവണ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്നത്. കഴിഞ്ഞ 7 ദിവസമായി ഉണ്ടായിരുന്ന പരിപാടികളുടെ എല്ലാം പരിസമാപ്തിയാണ് ഇന്ന് നടക്കാൻ ഇരിക്കുന്നത്.